വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു പാനാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ഒരല്പം മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. കൊടുക്കുന്നത് ഒരു 3 ഉണക്കമുളക് കട്ട് ചെയ്തതാണ് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂണ് പൊട്ടുകടലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് കളറ് മാറി തുടങ്ങിയാൽ ഇതിലേക്കൊരു വലിയ സവോള കനം കുറച്ച് കട്ട് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 പച്ചമുളക് കട്ട് ചെയ്താണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. അത് സ്കിപ്പായി പോയതാണ് കേട്ടോ വീഡിയോ. പിന്നെ ഇതിലേക്കൊരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം നല്ലവണ്ണം വാടിയിട്ട് വേണം കേട്ടോ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതിലേക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് റവയാണ്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഏത് അളവിലാണോ റവ എടുക്കുന്നത് അളവിൽ തന്നെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്കൊരു കളറിന് വേണ്ടിയിട്ട് ഞാനൊരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് വൈറ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ കളറ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വെള്ളത്തിൻ്റെ കണക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. കാരണം ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. തിരക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി തിളവെന്നതിന് ശേഷമാണ് അതിലോട്ട് റവ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് വറുത്ത റവയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വറുക്കാത്ത റവയാണെങ്കിൽ ഒന്ന് പാനിൽ ലോ ഫ്ലെയിമിലാക്കിയിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. റവ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. എന്നിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് റവയിൽ നിന്ന് പകുതി ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് പിന്നെ പകുതി ചേർത്ത് കൊടുത്താൽ മതി. റവ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലവണ്ണം ലോ ഫ്ലെയിമാക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മിക്സാക്കി എടുക്കരുത്. അപ്പം ഈ റവയൊക്കെ അങ്ങനെ കട്ട കുത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ ഇത് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കിയെടുക്കാനായിട്ട്. എന്നിട്ടൊന്ന് നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കാം. ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉപ്പുമാവിന്. ഇതിൻ്റെ മുകളിലോട്ടും ഞാനൊരല്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി. അപ്പോൾ ഈ ക്യാരറ്റൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലത്. കാരണം വെജിറ്റബിൾസ് ഒന്നും കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇത് നല്ലതാണ്. അതാ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനപ്പം ഇതിലോട്ട് കൂട്ടിക്കഴിക്കാനായിട്ട് തേങ്ങാ ചട്നി ഉണ്ടാക്കിയിട്ടാണ് കഴിച്ചത്. നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങാ ചട്നി കൂട്ടിക്കഴിക്കാനായിട്ട്. എങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പഴവും പഞ്ചസാര ഇട്ട് അങ്ങനെയും കഴിക്കാനും ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.